ഒട്ടുമിക്ക വീട്ടിലുള്ള ഒരു സാധനമാണല്ലോ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എന്ന് പറയുന്ന സാധനം. നമ്മൾ ഇൻഡക്ഷൻ ഹീറ്റർ എന്നും അതുമില്ല ചിലർ ഇൻഡക്ഷൻ കുക്കർ എന്നും പറയുന്ന സാധനം. അപ്പോൾ വീട്ടിലെ ഇൻഡക്ഷൻ കുക്കറിൽ റിപ്പയർ ആയപ്പോൾ കൺട്രോൾ പാനലിൻ്റെ ബോർഡായിരുന്നു കംപ്ലൈൻറ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ബോർഡ് കിട്ടുമോ നോക്കിയിട്ട് കിട്ടാനില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ബോർഡ് സെറ്റോടെ മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ എങ്ങനെയാണ് ബോർഡ് മാറ്റുന്നതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും. നേരിട്ട് ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് ആമസോണിൽ ലഭ്യമാണോ എന്ന് നോക്കി. ആമസോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ബോർഡ് 200 വാട്ട്സ് എന്ന്. അപ്പം നോർമലി കുക്ക് ടോപ്പും വരുന്നുണ്ട്, അതിലൊരു ബോർഡും വന്നായിരുന്നു. എൻ്റെ റേറ്റോടെ കാണിച്ചിട്ടുള്ളത് MRP എന്ന് പറയുന്നത് 1499 രൂപയാണ്. അത് നമുക്ക് ഓഫർ കഴിഞ്ഞ് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് 950 രൂപയെ കിട്ടും. നമ്മൾ ലോക്കലായിട്ട് കടയിൽ അന്വേഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഈ റേഞ്ചായിരിക്കും. എന്തായാലും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കൊരു 600-650 രൂപ ആ റേഞ്ചിൽ എനിക്ക് കിട്ടി. 650 രൂപ എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് 600 രൂപയ്ക്ക് തന്നു. നിങ്ങൾക്ക് ഏതാണ് ഫീസിബിളായിട്ട് തോന്നുന്നത് അതിൽ നിന്ന് ഒരു ബോർഡ് വാങ്ങാം. അപ്പോൾ ഞാൻ ലോക്കലായിട്ട് ബോർഡ് വാങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആമസോണിൽ കണ്ട അതേ സാധനമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ആ മെയിൻ ബോർഡ് ഓൾമോസ്റ്റ് സെയിം ആക്കി, പക്ഷേ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന അതിൻ്റെ സെൻസർ മറ്റതുമില്ല, നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഇത് വെച്ച് നമ്മൾ ഫൈനലെല്ലാം സെറ്റ് ചെയ്തിട്ട് പ്രഷർ വെച്ച് ഒട്ടിക്കേണ്ടി വരും, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമ്മൾ പഴയ ഇൻഡക്ഷൻ കുക്കർ ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഡിസ്മാൻഡിൽ ചെയ്തെടുക്കണം. ഇനി 3 സ്ക്രൂ ഉണ്ടാവും ആ ഇൻഡക്ഷൻ കോയിൽ. അതാണ് നമുക്ക് ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്ന സാധനം. ഇനി AC പവർ കോഡ് ഡിസ്മാൻഡ് ചെയ്യുക. ഫാനിലോട്ടുള്ളതും സെൻസറിലോട്ടുള്ള വയറും ഡിസ്കണക്ട് ചെയ്യുക. ആ മോഡ് സ്ക്രൂ 4-5 സ്ക്രൂ ഉണ്ടാവും. സ്ക്രൂ എല്ലാം ഊരി അഴിച്ചെടുക്കും. അപ്പം നമ്മൾ ഇൻഡക്ഷൻ ടോപ്പിൽ നിന്ന് പഴയ ബോർഡ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങിച്ച പുതിയ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. കറക്റ്റ് സീറ്റിംഗ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം കിട്ടുന്ന സ്ക്രൂവിൻ്റെ ഹോളുകളെല്ലാം ഫിക്സ് ചെയ്യുക. ഫാന് കണക്ട് ചെയ്തു. ഫാൻ മെയിനായിട്ട് ആവശ്യമാണ്, നമ്മൾ കൂളിങ്ങിന് വേണ്ടി വയ്ക്കുന്നതാണ്. ഫാന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. കൺട്രോൾ പാനലെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫങ്ഷൻ ചെയ്യുന്നതാണ് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുക. സപ്ലൈ കൊടുത്തപ്പോൾ അവിടെ ഇൻഡിക്കേഷൻ വന്നു. ഇപ്പോൾ ഞാൻ തൊട്ട് പവർ ബട്ടൺ തട്ടുമ്പോൾ ഓണായിട്ടുണ്ട്. ബാക്കി ഒരു ബട്ടൺ വർക്ക് ചെയ്തില്ല. കാരണം നമുക്കറിയാം പിന്നെ ഫങ്ഷൻ ചെയ്യണോ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ പാത്രം വെച്ചാലേ ടെമ്പറേച്ചർ കൂട്ടുന്ന കുറയ്ക്കാനല്ല വർക്കാവത്തുള്ളൂ. ഓൺ ഓഫ് ആവുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് പാത്രം കൂടെ വെച്ച് വെരിഫൈ ചെയ്ത് നോക്കാം. ആ പാത്രം വെച്ച് ഓണാക്കിയപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, വെള്ളം ചൂടാവുന്നുണ്ട്. അപ്പം ബോർഡ് ഓക്കെ ആണ്. ഇനി നമ്മൾ തൊടുന്ന കൺട്രോൾ പാനലുണ്ടല്ലോ, അത് ഇതിൻ്റെ ബാക്കിൽ നേരത്തെ അത് ബോർഡായതുകൊണ്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിച്ച് വയ്ക്കേണ്ടി വരും.
അത് ഒട്ടിക്കുന്ന സമയത്ത് ഈ നെയിം ബോർഡിൽ എഴുതിയിരിക്കുന്ന പവറിൻ്റെ അവിടെ പവറിൻ്റെ ബട്ടൺ തന്നെ വെക്കാൻ സൂക്ഷിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അത് കറക്റ്റ് മാർക്ക് ചെയ്ത് നമ്മൾ ലോജിക്ക് അനുസരിച്ച് ഒട്ടിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടി സിലിക്കോൺ സീൽ എന്ന് പറഞ്ഞൊരു പശ ഒരു ഗമ്മ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനതെല്ലാം ഫിക്സ് ചെയ്തു, എൻ്റെ ലോജിക്ക് അനുസരിച്ചെല്ലാം അതിൻ്റെ കണക്കായിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പശയെല്ലാം വെച്ച് ഒട്ടിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു പ്രോബ്ലം പറ്റി. നമുക്ക് കണ്ടറിയാം സ്വിച്ചെല്ലാം ഒട്ടിച്ചെങ്ങനെ അല്പം താന്നു പോയിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററിലാണ് ഒട്ടിക്കേണ്ടത്. കുറച്ച് താന്നു പോയതിൻ്റെ ആ ബുദ്ധിമുട്ട് നമുക്കിത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. എന്തായാലും ഞാനെല്ലാം ഒട്ടിച്ചെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലെ ബോർഡ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഫിക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആ ഇത് ഞാൻ ഓണാക്കിയ സമയത്തേക്ക് ഡിസ്പ്ലേ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആ കൺട്രോൾ പാനലിൻ്റെ കോഡ് കണക്ട് ചെയ്ത വയർ ഒന്ന് ലൂസായിരുന്നു. അത് ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് നേരെ കണക്ട് ചെയ്തപ്പോൾ അത് റെഡിയായി. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന വയറെല്ലാം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. വെള്ളം വെച്ച് ഓണാക്കിയിട്ടുണ്ട്. ഫങ്ഷൻ്റെ താത്തപ്പോൾ ടെമ്പറേച്ചർ വന്ന് കൂട്ടുകയും കുറയുകയും ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം പ്ലസ്സും മൈനസും സൈനിലാണ് നമ്മൾ സാധാരണ ടച്ച് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്ന എന്താണ് എഴുത്തിൽ തൊടുമ്പോഴാണ്. അതിന് കാരണം നമ്മൾ സെൻസർ ഒട്ടിച്ചാൽ അല്പം താന്നുപോയി. കറക്റ്റ് മുകളിലോട്ടാണ് ഒട്ടിച്ചിരുന്നെങ്കിൽ കറക്റ്റായിട്ട് വരും. എനിവേ ഇതെന്തായാലും എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് ബോർഡ് മാറ്റാൻ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചോളുന്നു. നന്ദി.